ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു നെസ്സിസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളൊരു കുഞ്ഞു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണേ, സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് പിസ്തശ്ശല്ലി എടുത്തിട്ടുണ്ട്. അത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഗ്രൂം സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലൂ ഗണ്ണിന് പകരം ഫെവിബോണ്ടോ ഫെവികോളൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ടൈം എടുക്കുമെന്ന് മാത്രം. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. ഞാൻ വീട്ടിൽ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഒരെണ്ണം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ലാവണ്ടർ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിലായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു നാലഞ്ച് എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നാച്ചുറൽ ഒക്കെ തന്നെ കാണാൻ അടിപൊളിയാണ്. ഇത് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പേൾ മെറ്റാലിക് അക്രിലിക് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. പേൾ മെറ്റാലിക് കളേഴ്സിൽ നിന്ന് ഞാൻ പിങ്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ലാവണ്ടർ കളർ പിങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി അടിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വയലറ്റും കൂടെ അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വയലറ്റ് കളേഴ്സിൻ്റെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പിങ്കും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വയലറ്റ് ഷെയ്ഡാക്കിയിട്ട് അതും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറും കൂടി ഒന്ന് അടിച്ചു നോക്കി, പക്ഷേ അത്ര കണ്ട് ഭംഗി തോന്നിയില്ല. പിങ്കും വയലറ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കളർ കൂടെ അടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്കിതിനെ ലീഫ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുള്ളത്. ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓരോ ഫ്ലവേഴ്സിലും രണ്ടെണ്ണം വീതം ലീഫ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ടു സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഫെവിക്കോളിന് പകരം ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. അല്ലാതെ തന്നെ ഫ്ലവർ ടൈപ്പ് ഉണ്ടല്ലോ, ഗ്രീൻ ടൈപ്പ്, അത് നമുക്ക് ചുറ്റിയെടുത്താലും മതി കേട്ടോ. ഇത് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, അതേ ഉള്ളൂ ഫെവിക്കോളിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ ഒരെണ്ണം ലീഫ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സിനും നമുക്ക് ലീഫ് സ്റ്റിക്ക് ചെയ്തെടുക്കാം. എല്ലാ ഫ്ലവേഴ്സിനും ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡ്രൈ ആകാൻ വെക്കാം. ഇപ്പോൾ ലീഫ് കൂടി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. വെറുതെ കളയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൈ പേപ്പറിൻ്റെ മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ, ബാക്കിയുള്ളെല്ലാം വേസ്റ്റാണ്. നല്ലൊരു ഹോം ഡെക്കറാണ്, ഒരു ഷോപ്പീസാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഫ്രണ്ട്സുകൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓളെന്ന ഓപ്ഷനും ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.